റിമോട്ട് ചെയ്ത് നോക്കുമ്പോൾ ഈസി ആയിരുന്നു. അതിൽ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവായിരുന്നു. കേസ് സ്റ്റഡീസ് മാത്രമേ ആ ഒരു ബിഗ് ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരുന്നു. എന്താ പറയുക, ഈസി ആയിരുന്നു നമുക്ക്. ഹായ് ഗൈസ്, പെട്ടെന്ന് ഇന്ത്യയിൽ വീണ്ടും മെഡിക്കൽ കോഡിങ്ങിലെ CPC എക്സാം ഓൺലൈനായി എന്ന് മാറിയെന്ന് പറയുന്ന സമയത്ത് പലരും വളരെ സ്ട്രക്ട്ഡായി അല്ലെങ്കിൽ വളരെ കൺഫ്യൂസ്ഡായി നിൽക്കുന്നൊരു സമയമാണ്. ഞാൻ മുന്നത്തെ സെഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ എക്സാം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല അല്ലേ. മുന്നേയും നല്ല പേഴ്സൻറ്റേജോടുകൂടി ഓൺലൈൻ എക്സാം നടന്നിട്ടുണ്ട്. പല അതർ റീസൺസ് കൊണ്ട് ഇന്ത്യയിൽ അവർ ബാൻ ചെയ്യപ്പെട്ടതായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ വീണ്ടും ഇപ്പം എന്താണ് ഓൺലൈൻ എക്സാം അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുന്നത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോമറ്റിക് സെൻറ്റേഴ്സിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് എക്സാം നടത്തുന്നത്. യാതൊരു ചേഞ്ചും ഇല്ലാതെ ഡയറക്റ്റ് നമ്മുടെ ആ ക്വസ്റ്റ്യൻസൊക്കെ ഡയറക്റ്റ് ലൈവായിട്ട് എന്താണ് നമ്മുടെ മോണിറ്ററിലുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് എക്സാം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ ഇൻട്രാക്ഷൻ സെഷനിലുള്ള ആൾ ഖത്തറിൽ നിന്ന് ഇപ്പം റീസെൻ്റായിട്ട് കഴിഞ്ഞ ആഴ്ച ഓൺലൈൻ എക്സാം എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ ആളോട് നമുക്ക് ചോദിച്ച് നോക്കാം എന്താണ് ഇതിൻ്റെ ഒരു അല്ലേ, എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്, എന്താണ് അതിൻ്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അത്രയും ബുദ്ധിമുട്ടുണ്ടോ, എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ നമുക്ക് എന്ത് ചെയ്യാം ചോദിച്ചറിയാം. ആദ്യം ഒന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് ഷാന, ഞാൻ ഖത്തറിലാണ്. ഞാനൊരു ഫെബ്രുവരി ഏപ്രിൽ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, കാർഡിയയിലെ സ്റ്റുഡൻ്റ് ആണ്. ഓൺലൈൻ ആണ് പഠിച്ചില്ല? ഓൺലൈൻ ആയിരുന്നു. പിന്നെ എക്സാം ഞാൻ അത് അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു ഒരു ജൂലൈ ഓഗസ്റ്റ് ആ ടൈമിൽ, പക്ഷെ അന്ന് എനിക്ക് ഡേറ്റ് ഒന്നും കിട്ടിയില്ല. ഓക്കെ, പിന്നെ ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നു. ഓക്കെ, എന്നിട്ടാണ് ഞാൻ പിന്നെ ഓൺലൈനിൽ എഴുതാന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പം കഴിഞ്ഞ ആഴ്ചയാണ് ഓൺലൈൻ എക്സാം എഴുതിയത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരു സംശയമാണ്, ഇപ്പം എന്താ പറയാ, ഇന്ത്യയിലും ഓൺലൈൻ എക്സാം ആണ് ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ലോഞ്ച്ഡ് ആണ്. സ്റ്റുഡൻസ് നോർമലി എഴുതാൻ പോകുന്നതിന് മുന്നേ കുറെ സംശയങ്ങൾ ഉണ്ടാവും, അപ്പൊ അതും കൂടെ ക്ലിയർ ചെയ്യാനാണ് ഷനയുടെ ഇന്നത്തെ സെഷൻ അറേഞ്ച് ചെയ്തത്. അപ്പം ഷന, പ്രാക്ടീസ് ചെയ്തതും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇതിന്റെ? എന്നിട്ട് പിന്നെ ഇതിലിപ്പോ ഓൺലൈൻ പെട്ടെന്ന് ഓൺലൈനിലേക്ക് മാറുന്നത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? എന്താ പറയാ, സാധാ അതേ ഇതിൽ തന്നെയല്ലേ, 4 മണിക്കൂറിൽ ഒറ്റ സ്ട്രെച്ചിൽ എഴുതാൻ എന്നുള്ള ഒരു അല്ലെ, സിസ്റ്റത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ എന്തെങ്കിലും അതിലെന്തെങ്കിലും കോംപ്ലിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ പെട്ടെന്ന് അതിലേക്ക് ഫേസ് ചെയ്യുന്ന സമയത്ത്? ഇല്ല, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എന്താ പറയാ, നമ്മൾ ഗൂഗിൾ ഫോം പോലെ അല്ല, അതായത് നമുക്ക് 1 to 100 നമുക്ക് കാണൂല. ഇല്ല ഇല്ല, അത് മാത്രമേ ഉള്ളൂ. മീൻസ് എന്താ പറയാ, അത് ഓരോ ക്വസ്റ്റ്യൻസ് എനിക്ക് ഓരോ വിൻഡോയിൽ ഓരോ ക്വസ്റ്റ്യൻസ് അല്ലേ? സിസ്റ്റത്തിൽ അടുത്ത സീരീസ് ചെയ്തു അങ്ങനെ തന്നെ പോയി അല്ലേ? അല്ലാതെ ഓക്കെ ഓക്കെ, അത് കറക്റ്റ് ടാക്കിൾ ചെയ്ത് തന്നെ പോയാൽ പോരെ. അതിൽ എന്താ പറയാ, വലിയൊരു ക്വസ്റ്റ്യൻസ് അങ്ങനെ ലോങ് ക്വസ്റ്റ്യൻസ് ആണോ അല്ല ഷോർട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെയാ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്? ക്വസ്റ്റ്യൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ അല്ല ഒരു സിമ്പിൾ വേ? ഇല്ല, നമ്മള് മോക്ക് ചെയ്ത് നോക്കുമ്പോ ഈസി ആയിരുന്നു. അതിൽ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവായിരുന്നു അല്ലേ. കേസ് സ്റ്റഡീസ് മാത്രമേ ആ ഒരു ബിഗ് ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, വേറെ എന്താ പറയാ, ഈസി ആയിരുന്നു നമുക്ക്. എല്ലാം ഉണ്ടാവും, അതിൽ തന്നെ നമുക്ക് എന്താ പറയാ, ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് നല്ലോണം റീഡ് ചെയ്താൽ വേഗം പിന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാല്, ഇതിനൊരു നെഗറ്റീവ് തോന്നിയത് വൈറ്റ് ബോർഡോ അല്ലെങ്കിൽ പേപ്പറോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വൈറ്റ് ബോർഡ് സൈറ്റിൽ ഒരു വൈറ്റ് ബോർഡ് യൂസ് ചെയ്യുന്നതിന് പ്രശ്നം ഇല്ലാതെ കണ്ടപ്പോൾ അത് എടുത്ത്, പക്ഷെ അത് മാറ്റി
വൈറ്റ് ബോർഡ് നോർമൽ വൈറ്റ് ബോർഡ് സാധാ വൈറ്റ് ബോർഡ് ഉണ്ട്, ഇത് പ്രൊവൈഡ് ചെയ്യുന്ന വൈറ്റ് ബോർഡ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. സാധാ വൈറ്റ് ബോർഡ് എന്ന് വെച്ചാൽ ചെറിയ വൈറ്റ് ബോർഡ് ഉണ്ട്, ചെറുത്, നമ്മൾ മാർക്കർ കൊണ്ട് യൂസ് ചെയ്യുന്ന സാധനം റബ്ബ് ചെയ്യുന്നത്. സിമ്പിൾ ഓൺലൈനിലെ പ്രത്യേകത എന്താ വെച്ചാൽ മറ്റുള്ളതിൽ നിന്ന് അത്രയും എന്താ പറയുക ലെങ്തി ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറവായിരിക്കും, കുറച്ചുകൂടെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലുണ്ടാവുക. ഇപ്പം ഇവിടെ എന്താ വെച്ചാൽ ഇപ്പം അവിടെ ഇപ്പം ഷാന വീട്ടിൽ നിന്ന് തന്നെയല്ലേ എഴുതിയത് അല്ലേ? വീട്ടിൽ നിന്ന് ഇവിടെ ഇപ്പം ഇന്ത്യയിൽ ഇപ്പം ആവാൻ പോകുന്നത് ആയിരിക്കുന്നതെന്ന് വെച്ചാൽ ഓപ്രോമാറ്റിക് സെന്റേഴ്സ് പോലുള്ള സെന്റേഴ്സിലേക്കാണ് ഇവർ പോകുന്നത്. അപ്പം അതിനുള്ള ഫെസിലിറ്റീസ് അവരെന്തായാലും അതായത് ഫുൾ ക്യാമറ, അതെ അതെ, ഫുൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുറത്ത് കുറേ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. നമ്മൾ സാധാ ഇത് നമ്മൾ ഹാദും മറ്റേതൊക്കെ എഴുതുന്നത് പലതരത്തിലുള്ള ഇങ്ങനത്തെ സെന്റേഴ്സ് എന്നാണല്ലോ, അങ്ങനെയുള്ള സ്പെഷ്യൽ സെന്റേഴ്സ് ഉണ്ട്. അപ്പം അവിടെ ഡയറക്റ്റ് പോയിട്ട് എഴുതുന്നതാണ്. അപ്പം അതിനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നോർമലി എന്തായാലും അവർ ജനറലി അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പം നമ്മൾ അല്ലാതെ ഇതിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം, അതൊരു ഇതിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരാൾക്ക് വേറെ ടെൻഷൻ പ്രാക്ടീസ് ചെയ്യും. ജനറൽ കാര്യങ്ങൾ എന്തായാലും നമ്മള് വീട്ടിൽ എന്താ വെച്ചാൽ ഇതില് പ്രത്യേകത എന്താ വെച്ചാല് നമ്മളതൊക്കെ ഈ ഷന എഴുതിയിരിക്കുന്നതൊക്കെ എക്സാം ഫ്രം ഹോം ആണ്. എന്നുവെച്ചാൽ മുന്നേ ഒക്കെ ഇന്ത്യയിൽ എക്സാം ഓൺലൈൻ എക്സാം മുന്നേ കൊണ്ടുവന്ന സമയത്തും ആ ഒരു സെയിം സിസ്റ്റത്തിലാണ് ഇപ്പൊ ഷന എഴുതിയിരിക്കുന്നത്. അതേ സാധനം തന്നെയാണ് ഇവിടെ ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇത് പ്രോമറ്റിക് സെന്റേഴ്സിലേക്കാണ് എന്നുള്ളൊരു ഡിഫറൻസ് ആണ് ഇപ്പം ഇവിടെ വരാൻ പോകുന്നത്. കൂടുതൽ എന്താ പറയാ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം എന്തെങ്കിലും ഇല്ല എന്നല്ലേ ഷാന പറയുന്നല്ലേ? ഇല്ല സെൻട്രൽ ആകുമ്പോ പ്രശ്നമേ ഇല്ല. അങ്ങനത്തെ എന്നുവെച്ചാൽ അതിന് സപ്പോർട്ടിനൊക്കെ ആളുണ്ടാവും അവിടെ. എന്നുവെച്ചാൽ കംപ്ലീറ്റ് അല്ലേ, ഇതിപ്പം ഡയറക്റ്റ് പ്രോക്ടറൊക്കെ ഡയറക്റ്റ് ഓൺലൈനിലല്ലേ പ്രോക്ടർ ഉണ്ടായിരുന്നത്, ഇവിടെ ഡയറക്റ്റ് ലൈവ് പ്രോക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കും. മീൻസ് അവരെ എന്താണ് ഡയറക്റ്റ് എന്നാണ് അങ്ങനെയാണ് മോസ്റ്റ്ലി ഉണ്ടാവുക. എന്നുവെച്ചാൽ എക്സാം സെന്റേഴ്സ് ആണല്ലോ, പ്രോമറ്റിക് സെന്റേഴ്സ് ആണല്ലോ. ഓക്കെ ഓക്കെ. എന്തായാലും ഇത്രയും പെർസെന്റേജ് എത്രയാണ് കിട്ടിയത്? 87. നല്ല പെർസെന്റേജ് ആണ്. കൺഗ്രാറ്റ്സ്. ഷേറെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? കമ്പ്യൂട്ടർ സയൻസ്. കുറേ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ആയിട്ട് എക്സാം എഴുതി. ഓ, അത് പ്രശ്നമില്ലല്ലോ. ബാധിച്ചേയില്ലല്ലോ. 87% എന്ന് വെച്ചാൽ നല്ല പെർസെന്റേജ് ആണ്. അപ്പൊ ആ ഒരു സ്കോർ നല്ല സ്കോർ തന്നെയാണ്. ഓക്കെ ഓക്കെ. എന്തായാലും എന്താ പറയാ ഇപ്പം എക്സാം എഴുതി ജോബ് കൂടെ ഫോക്കസ് ചെയ്യണ്ടേ? ഓക്കെ ഓക്കെ. അല്ല പെട്ടെന്ന് തന്നെ നോക്കിക്കോളൂ, അതിന്റെ അസോസിയേറ്റ് പാരലായിട്ട് തന്നെ നോക്കിക്കോളൂ. എന്ന് വെച്ചാൽ ഖത്തറിൽ ഒരുപാട് ചേഞ്ചസ് വരാൻ പോകുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. AAPC CPC ഇൻഷുറൻസ് ഇത് വരാനുള്ളത്. അതെ അതെ. അപ്പൊ അത് തന്നെ ഫോക്കസ് ചെയ്തോളൂ. എന്തായാലും പെട്ടെന്ന് തന്നെ ജോബിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യുക, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക. മിനിമം എന്താ നമുക്ക് കിട്ടുന്ന വെച്ചാൽ ഓപ്പർച്യൂണിറ്റി കയറി എക്സ്പീരിയൻസ് ആക്കുക എന്നുള്ളതാണ്. എക്സ്പീരിയൻസിന് തന്നെയാണ് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും നോക്കണ്ട. ഇപ്പൊ കേസ് സാലറി കുറവാണെങ്കിൽ എന്ത് ചെയ്യണ്ട, കയറാതിരിക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. എന്താണെങ്കിലും കയറുക എന്നുള്ളതാണ്. അവിടെ ലോങ് ഡിസ്റ്റൻസോ എന്തായാലും കയറുക. എക്സ്പീരിയൻസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓരോ GCC അവിടുത്തെ എക്സ്പീരിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇപ്പൊ UAE ആണെങ്കിൽ UAE എക്സ്പീരിയൻസ് ചിലത് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു എക്സ്പീരിയൻസ് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. എന്തായാലും ഈ ഒരു സമയം എന്താ വെച്ചാല് മോർണിംഗ് ടൈം തന്നെയാണ്. അപ്പം വേൾഡ് കപ്പ് ഫൈനലും കൂടിയാണ്. അപ്പോൾ പുറത്തോട്ടെല്ലാം പോകാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം പ്രത്യേകമായിട്ട് നമുക്ക് മാറ്റി വെച്ചതിന് സ്പെഷ്യലായിട്ട് എന്താ വെച്ചാൽ ഒരുപാട് സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ്. ഈ ഓൺലൈനിലേക്ക് പലരും സ്റ്റക്കായി നിൽക്കുകയാണ്. ഞാൻ പലരും നമ്മൾ പറയാറുണ്ട് അവരോട് എന്ത് മുന്നേ ഓൺലൈൻ എക്സാം നടന്നതാണ്. നല്ല പെർസെൻറ്റേജ്, നല്ല ഓഫ്ലൈനെക്കാട്ടും കൂടുതൽ പെർസെൻറ്റേജ് ഓൺലൈനിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സീരീസിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത്രയൊന്നും കോംപ്ലിക്കേറ്റ് ആയാലും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. അതിനൊരു ഫോർമൽ സ്ട്രക്ചർ മനസ്സിലാക്കണം എന്നുള്ളൂ. എന്താ അവിടുത്തെ ഒരു റുട്ടീൻ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന്. അതിപ്പം എന്താ ചെയ്തു, ഇതിപ്പം ഷന്റെ കേസിൽ കുറച്ചുകൂടെ എന്താ പറയുക ഇതാണെന്ന് പറയാം. മീൻസ് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്, അവിടെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ ആരുണ്ടാവില്ല. പക്ഷേ ഇത് ഇങ്ങനത്തെ കേസിൽ എന്താണ് ഡയറക്റ്റ് നമ്മൾ പോകുന്നത് പ്രോമറ്റിക് സെന്റേഴ്സിലേക്കാണ്. അപ്പോൾ അവിടെ സപ്പോർട്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ആളുകളുണ്ട്. ഇല്ല ഇല്ല, ആവശ്യമില്ല. ഓൺലൈൻ ലൈവ് ആണെങ്കിൽ തന്നെ അവിടെ ലൈവ് പ്രോക്ടർ എന്താണ് സപ്പോർട്ടീവായിട്ടാണ് എന്ത് ചെയ്യുക, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഒരു കാര്യത്തിലും ഇതിവിടെ എന്തില്ല, ടെൻഷൻ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യാം, അതാണ് ഈ ഒരു കൺവേ സ്റ്റുഡൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഷാനോട് ഈ ഒരു സെഷൻ എന്ത് ചെയ്തത് ചോദിച്ചത്. എന്തായാലും ബിഗ് താങ്ക്സ്. ഈ ഒരു എന്താ പറയുക കൺഗ്രാചുലേഷൻ വൺസ് അഗെയിൻ. ഇത്രയും നല്ലൊരു സ്കോർ എന്താ പറയുക സെൽഫ് എടുത്ത് പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തതിൽ എന്താ പറയുക നല്ല രീതിയിലേക്ക്. ഇപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ ജോബിലേക്ക് സെറ്റ് ചെയ്യുക, നല്ലോണം ഫോക്കസ് ചെയ്യുക. എന്തായാലും താങ്ക്സ് കേട്ടോ, ബിഗ് താങ്ക്സ്. എന്തായാലും
ഓക്കെ ഈ സെഷൻ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അഡീഷണൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഫാമിലി ഒക്കെ എങ്ങനെ പോണു? നാട്ടിലെവിടെയായിരുന്നു സ്ഥലം? നല്ലടാ. ഓക്കെ ഓക്കെ. എന്തായാലും ഈ പറഞ്ഞോട്ട് തന്നെ ഫോക്കസ് ചെയ്യാട്ടോ. ഒരിക്കലും ഇതൊരു ഗ്യാപ്പോ കാര്യങ്ങളൊന്നും വരുത്താതെ തന്നെ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ജോബ് എത്രയും മാക്സിമം കണക്ഷൻസ് ഇവിടെ ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യുക, എങ്ങനെയെങ്കിലും ജോബിലോട്ടേക്ക് കണക്ട് ചെയ്യുക. നമ്മളെ സൈഡിൽ നിന്നുള്ള മാക്സിമം സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. എന്തായാലും എന്താ പറയാ, അടിച്ചു പൊളിച്ച് തന്നെ മുന്നോട്ടേക്ക് പോവുക. വേൾഡ് കപ്പ് ഫൈനലാണെന്ന് അപ്പം അതും കൂടെ എന്താ പറയാ, പുറത്തോട്ട് പോകുന്നുണ്ട് തോന്നുന്നു അല്ലേ, കളി കാണാനും കൂടെ പോകണം. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും താങ്ക്സ്. എന്തായാലും ശരി എന്നല്ലടാ. ഓക്കെ 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 ബൈ. ഉഷാറാക്കട്ടോ. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. നമ്മളിപ്പം ഷെന പറഞ്ഞതുപോലെ അല്ല, ഈ ഒരു ഓൺലൈൻ എക്സാം ആൾ പ്രാക്ടീസ് ചെയ്തത് ഓഫ്ലൈനിലാണ്. അതിൻ്റെ കൂടെ ഓൺലൈൻ അസോസിയേറ്റ് പ്രാക്ടീസ് ചെയ്ത സമയത്ത് നമ്മളവിടെ നമ്മുടെ പ്രാക്ടീസ് ചെയ്ത് അത് റിസൾട്ടാക്കി അവിടെ മാറ്റിയാണ്. അല്ലാതെ ഒരു ഓൺലൈൻ എക്സാം ആവുന്നത് കൊണ്ട് ഒരിക്കലും ഒരു ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ സെയിം സംഭവങ്ങൾ എന്താണ്, സീരീസ് വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അവർ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വൺ ബൈ വൺ ആൻസർ ചെയ്ത് പോവുക, അല്ല നെക്സ്റ്റ് അടിച്ച് പോവുക. അത് ഡയറക്റ്റ് ഷെനയുടെ കേസിൽ എന്താ വെച്ചാൽ ഷെന വിട്ടുന്നാണ് ചെയ്തത്. സെയിം സംഭവം നമ്മളെ ഇതെന്താണ്, നമ്മുടെ ഇന്ത്യയിലും നമുക്ക് വീട്ടിൽ ഫ്രം ഹോം എന്നുള്ള ഓപ്ഷൻ അല്ല, ഡയറക്റ്റ് പ്രോമറ്റിക് സെൻറ്റേഴ്സ് ആണ്. അപ്പോൾ ഡയറക്റ്റ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം അറ്റൻഡ് ചെയ്യാം. സെയിം അതേ ഫോർമാറ്റ് തന്നെ, ഇയാൾ പെയ്ത് അതേ ഫോർമാറ്റ് തന്നെ. നമ്മൾ എന്ത് ചെയ്യും, 4 മണിക്കൂർ എക്സാം കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ബേസിക് പ്രൊസീജിയേഴ്സൊക്കെ നമ്മൾ സാധാ എക്സാം പോകുന്ന പോലെ തന്നെ അവർ കംപ്ലീറ്റ് ചെയ്യും അല്ലേ. നമ്മൾ മിനിമം റിക്വയർമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും, ഉള്ളിൽ കയറും, സാധാ രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കയറി എക്സാം അറ്റൻഡ് ചെയ്യാനും അല്ലേ. സെയിം അതേ ഫോർമാറ്റിൽ അതിൻ്റെ പ്രൊസീജിയർ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എക്സാം സ്റ്റാർട്ട് ചെയ്യും, അതിൻ്റെ അസിസ്റ്റൻറ്റ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവരവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യും. നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോയിൽ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഇയാൾ പറഞ്ഞ പോലെ സീരീസ് വൈസ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താണ് സീരീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 1, 2, 3 നമ്പേഴ്സ് വരച്ച് ഒരു സീരീസിൽ ഇത്ര സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, അത് ചെയ്തു പോവുക തൊട്ടടുത്ത സീരീസ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു മെത്തഡിൽ അത് കറക്റ്റ് അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്ത് അങ്ങ് പോയാൽ മതി. അല്ലാതെ ഇതിൽ ഒരിക്കലും എന്തല്ല ഒരു കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. ആൾ പറഞ്ഞതുപോലെ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ മുന്നത്തെയും നല്ല ഓഫ്ലൈനെക്കാട്ടും കൂടുതൽ നല്ല പെർസെൻറ്റേജ് ഓൺലൈൻ റിസൾട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചുകൂടി സിമ്പിളായിരിക്കും, നമ്മൾ വിചാരിച്ച അത്ര വലിയ ലെങ്തി ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ആളെന്നെ പറഞ്ഞു കേസ് സ്റ്റഡീൻ്റെ കേസ് മാത്രമേ ഉള്ളൂ, അല്ലാത്ത എന്താണ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അത് ഇല്ല കറക്റ്റ് ടൈം മാനേജ്മെൻറ്റ് കറക്റ്റ് സെറ്റ് ചെയ്ത് അത് ഓഫ്ലൈനിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു സെയിം സംഭവം ഓൺലൈൻ ഓൺലൈനിൽ കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടാക്ടിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് നേടാൻ പറ്റും. ആൾ 87% സ്കോർ ചെയ്തിട്ടുണ്ട് അല്ലെ ഓൺലൈൻ എക്സാം. ഖത്തറിലാണ് എക്സാം എഴുതിയിരിക്കുന്നത്. അപ്പം ഈ ഇങ്ങനെയുള്ള അല്ലെ പെട്ടെന്നൊരു ഇത് സിസ്റ്റം മാറുന്നതിൽ നമുക്ക് ഒരിക്കലും എന്തല്ല ഒരു തരത്തിലും നമ്മൾ എന്താണ് ടെൻഷൻ ആവാനോ അല്ലെങ്കിൽ സ്റ്റക്കായി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മൂവ് ഓൺ ചെയ്യണം അല്ല, നമ്മൾ കരിയർ ബിൽഡ് ചെയ്ത് നമ്മൾ കോഴ്സ് എടുത്ത് CPC ഒക്കെ നേടാൻ നിൽക്കുന്ന സമയമാണ്. അത് ഒരു ലാഗ് വരുത്താതെ സ്റ്റെക്ക് വരുത്താതെ മൂവ് ഓൺ, കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ഓൺ ചെയ്ത് നമ്മളുടെ എക്സ്പീരിയൻസ് നേടി നമ്മുടെ കരിയർ അഡ്വാൻസ്മെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, ഹയർ ഓപ്ഷൻസ് തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു വലിയൊരു ഫീൽഡാണ് മെഡിക്കൽ കോഡിങ്. കോഴ്സ് കഴിഞ്ഞ് ആളുകൾ വർക്ക് ചെയ്യുന്നത് ഇല്ലേ ഒരുപാട് സെക്ടേഴ്സിലാണ്, ഇൻഷുറൻസിനെ കണക്ട് ചെയ്ത സെക്ടേഴ്സിലും ഒരു എന്താ പറയുക നമ്മുടെ ഡയറക്റ്റ് കോഡിങ്ങിലും എന്താ പറയുക അല്ലാത്ത ഒരുപാട് സെക്ടേഴ്സിലും കണക്റ്റഡാണ്. അപ്പം അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ അല്ലെ ക്ലെയിം പ്രോസസ്സിങ്ങും അതിലൊക്കെ മേസിക്ക് നമ്മുടെ ഈ കോഡിങ് കോഴ്സ് കഴിഞ്ഞാൽ ജോബ് ചെയ്യുന്ന ആളുകളുണ്ട്, നമുക്ക് മാക്സിമം എക്സ്പീരിയൻസ് നേടുക. അപ്പം അത് ഒരിക്കലും ലാഗ് വരുത്താതെ ഡിലേ വരുത്താതെ വളരെ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യുക. എന്താണോ നമ്മുടെ വന്ന ചേഞ്ച് അതിനെ ആക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. ഒരിക്കലും എവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്റ്റക്ക് ആകുന്നില്ല, വളരെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസാണ് ഷൈന നമ്മൾ എന്ത് ചെയ്യുന്നത് പാസ് ചെയ്തത്. ഇങ്ങനെയുള്ള ആളുടെ ഒരു റിവ്യൂ ഇൻഫർമേഷൻ കൂടെ കിട്ടി കഴിഞ്ഞാൽ, അതായത് റീസെൻ്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള എക്സാം റിവ്യൂ ആണ്. അപ്പം ഒരിക്കലും ആ ഒരു എന്തല്ല നമ്മൾ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോക്കസ് സ്റ്റക്കായി നിൽക്കേണ്ട കാര്യമില്ല. കീപ്പ് ഓൺ മൂവിങ്, ഒന്നും എന്തല്ല എവിടെയും സ്റ്റോപ്ഡ് അല്ല. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ബൈ.